അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണമാറ്റം എന്ന ശൈലി ഇത്തവണയും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് യുഡിഎഫ് നേതൃത്വത്തിന്റെ ഉറച്ച വിശ്വാസം. തെക്കൻ കേരളത്തിൽ ഇത്തവണ ഉണ്ടാകുന്ന നേട്ടങ്ങളാവും വലിയ ഗുണം ചെയ്യാൻ പോകുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഏറ്റവും ചുരുങ്ങിയത് 77 സീറ്റാണ് യുഡിഎഫിന്റെ ഉറച്ച വിശ്വാസം. അത് 87 വരെ ആയാലും അത്ഭുതപ്പെടാനില്ലെന്ന് കൂട്ടിയും കിഴിച്ചും ശേഷമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തലിൽ പറയുന്നു. ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ച എന്ന സ്വപ്നം നടക്കില്ലെന്ന് യുഡിഎഫ് നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. അതിന് കാരണമായി പ്രധാനമായും അവർ പറയുന്നത് ബിജെപി ആർഎസ്എസ് കേഡർ വോട്ടുകൾ ഇത്തവണ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് പോയതെങ്കിലും കുറേ അനുഭാവി വോട്ടുകൾ ചിലയിടങ്ങളിൽ യുഡിഎഫിന് ലഭിച്ചിട്ടുണ്ടാകുമത്രേ. മാത്രമല്ല ബിഡിജെഎസിന്റെ വോട്ടുകളും വന്നിട്ടുണ്ട്. എസ്ഡിപിഐ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ കുറേ വോട്ടുകളും യുഡിഎഫിന് അനുകൂലമായി വീണെന്നാണ് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. ഇപ്പോഴെങ്കിലും അവർ സമ്മതിച്ചല്ലോ ഈ വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന വിവിധ വിഷയങ്ങൾ സമൂഹത്തിൽ വലിയ ആശയ സംവാദത്തിന് ഇടയാക്കിയെന്നാണ് മറ്റൊരു അവകാശവാദം. 5 മന്ത്രിമാരുൾപ്പെടെ ഒട്ടേറെ സിറ്റിംഗ് എംഎൽഎമാരെ മത്സര രംഗത്ത് നിന്നും എൽഡിഎഫ് മാറ്റി നിർത്തിയത് യുഡിഎഫിന് വലിയ ഗുണം ചെയ്തു എന്നാണ് യുഡിഎഫിലെ നേതാക്കളുടെ മറ്റൊരു വിലയിരുത്തൽ. മുസ്ലിം ക്രിസ്ത്യൻ സമുദായ സംഘടനകളും ഇത്തവണ യുഡിഎഫിന് അനുകൂലമായത്രേ. എൻഎസ്എസ് നേരത്തെ തന്നെ അനുഭാവം കാണിച്ചു. വോട്ടെടുപ്പ് ദിവസം ജനറൽ സെക്രട്ടറി സുമാരേട്ടന്റെ പ്രസ്താവനകളും മുന്നണിക്ക് അനുകൂലമായെന്നാണ് അവർ വിലയിരുത്തുന്നത്. ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച് പ്രതിപക്ഷമുയർത്തിയ ആക്ഷേപങ്ങളും നടപടികളും ഒരു പരിധിവരെ കള്ളവോട്ട് തടയുവാൻ സാധിച്ചു അത്രേ. എറണാകുളം കോട്ടയം ജില്ലകളിൽ 2 സീറ്റ് വീതം ഒഴികെ ബാക്കിയെല്ലാം ഇത്തവണ പിടിച്ചെടുക്കാനാവും. ജോസ് കെ മാണിയുടെ പാലായും ഇതിൽ ഉൾപ്പെടും. കോട്ടയത്ത് ഏറ്റുമാനൂരും വൈക്കവും കിട്ടില്ല. തിരുവനന്തപുരത്ത് നിയമം തിരിച്ചുപിടിക്കും. തിരുവനന്തപുരവും ഉറപ്പാണ്. എന്നാൽ വട്ടിയൂർക്കാവ് കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിലാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വം. വയനാട് ജില്ലയിൽ 3 സീറ്റുകളും യുഡിഎഫ് ഉറപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ, ഇരിക്കൂർ, പേരാവൂർ എന്നിവയാണ് ജില്ലയിലെ ഉറച്ച മണ്ഡലങ്ങൾ. അഴീക്കോടും കൂത്തുപറമ്പും കൂടെ നിൽക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ 5 മുതൽ 7 സീറ്റ് വരെയാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ. മഞ്ചേശ്വരവും കാസർഗോഡും ഉറപ്പിക്കുമ്പോൾ ഉദുമയിലെ സാധ്യത തള്ളിക്കളയുന്നില്ല. കോഴിക്കോട്, കൊല്ലം ജില്ലകളിലും 5 സീറ്റ് വീതമാണ് പ്രതീക്ഷ. കുറ്റ്യാടി, കൊയിലാണ്ടി, വടകര, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി എന്നിവ ഉറപ്പാണെന്ന് പറയുമ്പോൾ തന്നെ കോഴിക്കോട് നോർത്തിലെ പ്രതീക്ഷ കൈവിടുന്നില്ല. കൊല്ലം ജില്ലയിൽ കൊല്ലം, ചവറ, കരുനാഗപ്പള്ളി, കുണ്ട്ര, പത്തനാപുരം എന്നിങ്ങനെയാണ് പ്രതീക്ഷ. മലപ്പുറത്ത് നിലവിലുള്ളതിന് പുറമെ 2 സീറ്റ് കൂടി ലഭിക്കും. പ്രസ്റ്റീജ് മത്സരങ്ങൾ നടക്കുന്ന പാലക്കാട് തൃത്താലയും നിലനിർത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ചില മണ്ഡലങ്ങളിൽ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് യുഡിഎഫിന്റെ മറ്റൊരു കണ്ടെത്തൽ. പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ ഇത് കണ്ണൂർ ലോബിക്കെതിരായ വികാരത്തിന് തുടക്കം വിട്ടിട്ടുണ്ടത്രേ. പാർട്ടി മൊത്തം കണ്ണൂർ ലോബി കൈയടക്കിയെന്ന തോന്നൽ തെക്കൻ ജില്ലകളിൽ CPM അണികളിലുണ്ടെന്നും അത് വോട്ടുമറിയാൻ കാരണമാകുമെന്നും യുഡിഎഫ് നേതാക്കൾ വിലയിരുത്തുന്നു. ഈ വിലയിരുത്തൽ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം തോൽവിയുടെ ജാള്യത. കണക്ക് കൂട്ടുന്നത് എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഇരുന്നു കൊണ്ട് വിലയിരുത്തിയാൽ 140 സീറ്റുകളിൽ 120 കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. മത്സരിച്ച ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ പറയുമോ അവർ ജയിക്കില്ലെന്ന്. സ്ഥാനാർത്ഥികളെ ഫോണിൽ ബന്ധപ്പെട്ടാണ് വിലയിരുത്തൽ നടത്തിയതെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. എന്നിട്ടും 87 സീറ്റുകൾ വരെ കിട്ടിയുള്ളൂ. ഹൈക്കമാൻഡ് വരെ 1 അല്ല 2 പ്രാവശ്യം സർവേകൾ വരെ നടത്തി നോക്കിയതാണ്. എന്നിട്ടും തുടർഭരണമാണ് പ്രവചിച്ചത്. വോട്ടർമാരെ നേരിട്ട് കണ്ട് നടത്തിയ സർവേകളേക്കാളും വലുതാണോ ഇന്ദിരാഭവനിലിരുന്ന് നടത്തിയ വിലയിരുത്തൽ. ഏതായാലും 2-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം.